ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അടിപൊളി ഒരു 3D മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താനാണ്. വളരെ എന്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നറിയാം 3D എന്താണെന്നറിയാം. 3D ഒരു ലൈവ് 3D നിങ്ങളുടെ പാട്ടുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് ഈ ബൂം എന്ന് പറയുന്ന 3D മ്യൂസിക് പ്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ കണ്ടറിയാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ട് സമയം കളയുന്നില്ല, നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എന്തൊക്കെ പാട്ടുകളുണ്ട് അല്ലെങ്കിൽ മ്യൂസിക്കുകളുണ്ട് അതെല്ലാം നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഒരു കാറ്റഗറി തിരിച്ചായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഐക്കണിൻ്റെ സിമ്പിൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എഫക്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഓണും ഓഫും ചെയ്യാനായിട്ട് സാധിക്കും. എഫക്റ്റ് നിങ്ങൾ ഓഫ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 3D എന്ന് പറയുന്ന ഒരു അതായത് 3D എഫക്റ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്പീക്കറിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കുന്നുണ്ട്. ആ സ്പീക്കറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ചുറ്റിനും ഏതൊക്കെ സ്പീക്കർ നിങ്ങൾക്ക് ഓരോരോ സ്പീക്കറുകൾ നിങ്ങനെ ഓണും ഓഫും ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്കിപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രമായിട്ട് സൗണ്ട് വരുന്ന രീതിയിലാക്കാൻ പറ്റും, റൈറ്റ് സൈഡിൽ നിന്ന് മാത്രമായിട്ട് സൗണ്ട് വരുന്ന രീതിയിലാക്കാൻ പറ്റും. അപ്പോൾ ഓരോ സ്പീക്കർ ഓഫ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ നിന്നുള്ള സൗണ്ട് നിങ്ങളുടെ ഇയർഫോൺ ഉപയോഗിക്കുകയാണെങ്കിലായിരിക്കും നല്ല ഒരു ഇയർഫോൺ അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റത്തിൽ കേൾക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് താഴെ ആക്കാനായിട്ട് സാധിക്കും. ഒരു ബാർ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് ആക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇക്വലൈസർ ഒരു വളരെ നല്ലൊരു ഇക്വലൈസറാണ് കൊടുത്തേക്കുന്നത്. ഒരുപാട് മോഡുകൾ ഇതിനകത്തിൽ കൊടുത്തിട്ടുണ്ട്, ജാസ് ലൗഡ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മോഡുകൾ ഇതിനകത്തിൽ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു മ്യൂസിക് പ്ലെയറാണ്. ഞാനിത് പേഴ്സണലി കുറേ 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു 3D മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. നിങ്ങളുടെ വലിയ ലൈക്കും ഷെയറും തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.